നമസ്കാരം. നമ്മൾ ദൈവദശകത്തിലെ സൃഷ്ടി മായ സൃഷ്ടി ആയിട്ട് കാണപ്പെടുന്നത് എല്ലാം നീ തന്നെയാണ് എന്ന് പറയുകയുണ്ടായി. മായാവിയും മായാവിനോദനം നീ തന്നെയാണ് എന്ന് പറയുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ തന്നെ ഗദ്യകൃതിയുണ്ട്. ആ ഗദ്യകൃതിയിൽ ഒരു സ്ഥലത്ത് ഗുരു പറയുന്ന ഒരു ശ്രദ്ധേയമായ ചിജട ചിന്തകം എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരു പറയുന്നൊരു കാര്യം, ഹാ കൊള്ളാം, ശരി, ഇപ്പോൾ ശരീരാദി സകല പ്രപഞ്ചവും ഉള്ളിൽ നിന്നും വെളിയിൽ തള്ളി വരുന്നു എന്നുള്ളത് നല്ലവണ്ണം അനുഭവമായി. സയൻസ് പറയുന്നത് തന്നെയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഊർജമാണ്, ഊർജമല്ലാതെ മറ്റൊന്നുമില്ല. ഈ സയൻസിൻ്റെ ഈ കണ്ടുപിടുത്തം ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിജട ചിന്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ സത്യമല്ലാതെ മറ്റൊന്നുമില്ല. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള കാലമുൾപ്പെടെ, അതിൻ്റെ പഴക്കമുൾപ്പെടെ എന്നിൽ നിന്നും തള്ളി വരുന്നതാണ്. ഈ വെളിയിൽ കാണപ്പെടുന്ന സകല വസ്തുക്കളും ജഡമല്ല, ഊർജം തന്നെയാണ്, എനർജി തന്നെയാണ് എന്ന് കൃത്യമായിട്ട് സയൻസിന് ബോധ്യം വന്നിട്ടുണ്ട്. ശാസ്ത്രത്തിന്, ശാസ്ത്രം അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഊർജ സംഘാതമല്ലാതെ എനർജി അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന്. അങ്ങനെ എനർജി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ശാസ്ത്രം പറഞ്ഞു വയ്ക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ഇങ്ങനെ വെളിയിൽ തള്ളി വരുന്ന ഈ വെളിയിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം നാം അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സിദ്ധമാകുന്നു. അത് മുൻപ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ മായ, മായാവി, മായാവിനോദൻ, സൃഷ്ടി, സൃഷ്ടിക്കുള്ള സാമഗ്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു. ഈശ്വരന് ഭിന്നമല്ല എന്ന് പറയുന്നതിനകത്താണ് ഇവിടെ ഇത് വരുന്നത്. എങ്കിലും ഇതിന് ഇനിയും ഒരു സംശയം കൂടിയിരിക്കുന്നു. അതെന്തെന്നാൽ തേജോമയമായിരിക്കുന്ന ഇന്ദ്രിയാദികളിൽ നിന്ന് തമോമയമായ വിഷയങ്ങൾ വരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്നും ഇരുള് പൊങ്ങി വരുന്നത് പോലെയുള്ള ഒരസംബന്ധമാണ് എന്ന്. ഊർജത്തിൽ നിന്നും എനർജിയിൽ നിന്നും ജഡപദാർത്ഥം മാറ്റർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഊർജമല്ലാതെ മറ്റൊന്നുമില്ല എങ്കിൽ, എനർജി അല്ലാതെ മറ്റൊന്നുമില്ല എങ്കിൽ, പിന്നെ ഈ ജഡമായിട്ടുള്ള മാറ്റർ എവിടെ നിന്നുണ്ടായി? സൂര്യനിൽ നിന്നും ഇരുട്ടുണ്ടായി വരുന്ന പോലെയാണ് ആ പ്രസ്താവന എന്ന് പറയാൻ. അത് ഗുരു ഇവിടെ ചിജട ചിന്തകമെന്ന് പറയുന്ന സ്ഥലത്ത് ഗുരു പറയുകയാണ്. അതുകൊണ്ട് അത് വിരോധമാണ്, അത് ശരിയല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി വരുന്നതിന് വല്ല ന്യായമുണ്ടോ എന്ന് നോക്കിയാൽ അതും കാണുന്നില്ല. എന്തെന്നാൽ അങ്ങനെയെങ്കിൽ ഇരുളും വെളിവും കൂടി ഒരു ദിക്കിലിരിക്കുന്നു, ഒരു സമയം പൊങ്ങി വരുന്നു എന്ന് പറയണം. അതും ശരിയല്ല എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ നിന്നും ഒരേ സമയം പൊന്തി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതും ശരിയില്ല. അയ്യോ, ഇത് എന്തോന്ന് ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം. കണ്ടോ, നമ്മളിവിടെ മായയും മായാവിയും മായാവിനോദനും നീ തന്നെ എന്ന് പറയുന്നു. ഒരു ഇന്ദ്രജാലകനെ പോലെയാണ് ഈ പ്രപഞ്ചം, സത്തല്ലാതെ മറ്റൊന്നുമില്ല. അതിനെ ആലോചിച്ച് നോക്കിയാൽ കാനൽ നീര് പോലെയാണ്, മരുഭൂമിയിലുണ്ടാകുന്ന തടാകം പോലെയാണ്, അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് കാണാനാവുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് എന്നിൽ നിന്നും ഉണ്ടായി വന്നതായിട്ട് തോന്നുന്ന ഒന്നാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കളും എനർജി തന്നെയാണ് എന്ന് ശാസ്ത്രം, ആധുനിക ശാസ്ത്രം കണ്ടെത്തി. ഊർജത്തിൻ്റെ കൂട്ടം തന്നെയാണ്, ഊർജം തന്നെയാണ്, ആറ്റംസ് തന്നെയാണ്, ആറ്റംസ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞ്. പിന്നെ അങ്ങനെയാണെങ്കിൽ മാറ്റർ എന്ന് പറയുന്ന
ഒന്നിവിടെ ഇല്ല, ജഡമായിട്ടൊന്നിവിടെ ഇല്ല, ജഡമായിട്ടുള്ള വസ്തു ഒന്നില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് എങ്കിൽ അതിനു മുമ്പ് തന്നെ സത്തല്ലാതെ ഞാനല്ലാതെ മറ്റൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന മാവും തൂണുമൊക്കെ ഞാനെന്നുള്ള അനുഭവത്തിലേക്ക് എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത എന്താണ്? അത് അത്തരം വിഡ്ഢി ചോദ്യങ്ങളെക്കുറിച്ചും ഗുരു ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചോദ്യം അതേക്കുറിച്ച് പറയുന്നത് ആശ്ചര്യം, ഇതിൻ്റെ മാഹാത്മ്യം അല്പബോധികളായ ആത്മാക്കൾ എന്തറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള യുക്തി ഗുരു ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് യുക്തിഭദ്രമായിട്ടാണ് സയൻസ് കാര്യകാരണ സഹിതം ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന എടുത്ത് ദൈവം സൃഷ്ടിച്ചു എന്ന് സയൻസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ചു എന്ന് ഏതെങ്കിലും മതം പറയുന്നുണ്ടെങ്കിൽ സനാതനധർമ്മം, ഹിന്ദുമതം ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല. സ്വർഗനരകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലും കാൽപ്പനികമാണ്, അസംബന്ധമാണ്. അങ്ങനെ സ്വർഗവും നരകവും ഒന്നുമില്ല. ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നതൊക്കെ അസംബന്ധമാണ്, യുക്തിഹീനമായിട്ടുള്ള വിചാരമാണ്. അങ്ങനെ ഇത് ഊർജം മാത്രമാകുന്നത് പോലെ എന്നിൽ നിന്ന് ഭിന്നമല്ലാത്ത ഞാൻ തന്നെയാണ് ഈ കാണപ്പെടുന്നതെല്ലാം. കാരണം കാണാൻ, അനുഭവിക്കാൻ, അറിയാൻ ഞാൻ ഇല്ല എങ്കിൽ ഇത് ഉണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ഉണ്മയും ഉറക്കവും, എൻ്റെ ഉണർവും ഉറക്കവുമൊക്കെ അതിനുദാഹരണമാണ്. ഞാനേ ഇല്ലാതാകുന്ന സമയത്ത്, ഉറക്കത്തിൽ ഞാനേ ഇല്ല, ഉറക്കത്തിൽ ഞാനേ ഇല്ലാതായിരിക്കുമ്പോഴും നാം ഉണർന്നെഴുന്നേറ്റ് വരുന്നു, എന്നിട്ട് നാം സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് സുഖമായി ഉറങ്ങി ഒന്നു എന്നോ ഒന്നും അറിയുന്നില്ല എന്നോ അനുഭവിക്കുവാനായിട്ട് അവിടെ ഞാനില്ലായിരുന്നിട്ട് പോലും നമ്മൾ അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനൊക്കെ ഈ ചിജ്ജട ചിന്തകമെന്ന് പറയുന്ന സ്ഥലത്ത് അതിനെക്കുറിച്ചൊക്കെ വലിയ വിശദീകരണം വരുന്നുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കെടുക്കാം. പക്ഷേ ഇവിടെ ഞാനല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളത് യുക്തിഭദ്രമായിട്ട് ഗുരു സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകുന്ന ഗുരുവും നീ തന്നെയാണ്, ശ്രേഷ്ഠൻ. ചിലർ ഗുരുവിനെപ്പോലും, ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ സ്വയം ഒരിക്കലും ശ്രീനാരായണ ഗുരു എന്ന് എഴുതാൻ അനും മാത്രം ചെറിയ ആളായിരുന്നില്ല. താൻ സ്വയം തൻ്റെ പേരെഴുതുമ്പോൾ അതിൻ്റെ മുന്നിൽ ശ്രീ എന്ന് എഴുതി ചേർക്കുക എന്നുള്ളത് ഒരിക്കലും ഭംഗിയല്ല. പക്ഷേ ഗുരുവാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ഗുരു സ്വയം ഗുരു എന്നെഴുതിയിരുന്നു. അതിൻ്റെ മുന്നിൽ ഗുരുവിൻ്റെ പേര് കൂടെ ചേർത്തിട്ട് ഗുരു സ്വയം നാരായണ ഗുരു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ചിലർ ശ്രീനാരായണ ഗുരുദേവനെ ഗുരുവിൻ്റെ കാലത്ത്, ഗുരുവിൻ്റെ തൃപ്പാദങ്ങളുടെ കാലത്ത് നേരിട്ടുള്ള എല്ലാ ശിഷ്യന്മാരും ഗുരുവിൻ്റെ തൃപ്പാദങ്ങളെന്നോ അവിടുന്ന് എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ. ഒരിക്കലും ഗുരുവിനെ പേര് വിളിച്ച് ഒരു ശിഷ്യനും സംബോധന ചെയ്തിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ നാരായണ ഗുരു എന്ന് ആരെങ്കിലും ഗുരുദേവനെ നേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്രത്തോളം ബോധം കെട്ടവനായിരിക്കണം. അങ്ങനെയുള്ള ബോധം കെട്ട ശിഷ്യന്മാരാരും ഗുരുവിനില്ലായിരുന്നത് കൊണ്ട് തന്നെ ഗുരുവിനെ പേരെടുത്ത് വിളിക്കില്ല. പക്ഷേ ബോധം കെട്ട ശിഷ്യ പരമ്പരകൾ പിന്നീടുണ്ടായി. അതുകൊണ്ടാണ് നാരായണ ഗുരു എന്ന് പേരെടുത്ത് പിന്നീട് പറഞ്ഞു തുടങ്ങിയത്. ഒരു ശ്രീ ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പം. ഇവിടെ ശ്രേഷ്ഠനും ആര്യനും എന്ന് പറയുന്നതാണ്. അങ്ങനെ ഓതുന്ന ആ ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യനും ഗുരുവും നീ തന്നെയാണെന്ന് പറയുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ അച്ഛനോട് ബഹുമാനം ചേർത്തിട്ട് അച്ഛൻ്റെ പേര് ശങ്കരൻകുട്ടി അച്ഛൻ എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മൾ അച്ഛനെന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അച്ഛൻ സ്വയം ശങ്കരൻകുട്ടിന്ന് അച്ഛൻ്റെ പേര് പറയും, അല്ലെങ്കിൽ അച്ഛൻ സ്വയം ശ്രീ ശങ്കരൻകുട്ടി എന്ന് പറയത്തില്ല. അത്രത്തോളം അല്പനല്ല ഒരു അച്ഛന്മാർ, അത്രയും വിവരമില്ലാത്തവരായിരിക്കണം അത്രയും ബഹുമാനം സ്വയം ചേർത്ത് പറയുക എന്നുള്ളത്.
അപ്പോൾ സ്വന്തം ശിഷ്യന്മാർ ഗുരു ജീവിച്ചിരിക്കെ ഗുരുവിൻ്റെ ശിഷ്യന്മാരാരും ഗുരുവിനെ പേര് ചൊല്ലി സംബോധന ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് വന്ന പലരും ഗുരുവിനെ പേര് ചൊല്ലി സംബോധന ചെയ്യുന്നത് കാണുമ്പോൾ അതാണ് ശരിയെന്ന് ചടിക്കുകയും ചെയ്യുന്ന ബാലിശമായ ചിന്താധാരകൾ പുലർത്തി കൊണ്ട് നിൽക്കുന്നവർക്ക് പലപ്പോഴും ഇത്തരം ആശയങ്ങൾ പിടികിട്ടാൻ പോലും പ്രയാസമാണ്. ഗുരു എന്നോ അവിടുന്ന് എന്നോ തൃപ്പാദങ്ങൾ എന്നോ ഒക്കെ ആ പേര് പറയാൻ പോലും ഭയമായിരുന്നു. അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലാൻ പോലും, അത്രയും സിംഹപ്രഭാവനായ ഗുരു ശ്രീ നടരാജഗുരു അങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. ഒരു സിംഹത്തിൻ്റെ മുന്നിൽ നിർഭയനായിട്ട് നിൽക്കാൻ പറ്റുന്ന മാൻകുട്ടിയെപ്പോലെയാണ് താൻ. അത്രയും സ്വാതന്ത്ര്യം സിംഹം അനുവദിച്ച് തരുന്നത് കൊണ്ടാണ് തനിക്ക് ഒരു സിംഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മാൻകുട്ടിയെപ്പോലെ, സിംഹത്തിൻ്റെ ഇരയാണ് മാൻകുട്ടി എപ്പോഴും മാൻ. പക്ഷേ മാനിനെ കൊല്ലാതെ വിടുന്ന സിംഹത്തിൻ്റെ ദയ എന്ന് പറയുന്നത് പോലെ ആശ്ചര്യവതായിരിക്കുന്ന, അത്യാശ്ചര്യകരമായിരിക്കുന്ന, അപൂർവങ്ങളിൽ അപൂർവമായ ഗുരു. കാരണം ഇങ്ങനെ പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് ഭിന്നമല്ലാതെ ബോധ്യം വന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില വ്യക്തികൾ ഒന്നായിരിക്കുന്ന ഗുരു, ആ ഗുരുവിനെ പേരെടുത്ത് സംബോധന ചെയ്യാൻ അത്തരം ഗുരുത്വത്തെ സ്വയം തന്നിൽ സാക്ഷാത്കരിച്ച ഒരു ശിഷ്യന്മാർക്കും സാധ്യമാകുമേയില്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഇതെല്ലാം ബോധിപ്പിക്കുന്ന ഗുരുവും നീ തന്നെ സായുജ്യം നൽകുന്ന ഈ ഒരൈക്യബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ആര്യനും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവും നീ തന്നെയാണ് എന്ന് പറയുന്നു. അതൊക്കെ ഗുരുവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. പിന്നീട് ഗുരു പറയുന്നുണ്ട് ഏഴാമത്തെ ശ്ലോകത്തിൽ, നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. നീ സത്യം ജ്ഞാനം ആനന്ദം, സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനും നീ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. എന്നിൽ നിന്നാണ് ആനന്ദമുണ്ടാകുന്നത്, ഞാൻ തന്നെയാണ് സകലതിനും സാക്ഷിയായിരിക്കുന്നത്, കള്ളത്തരങ്ങളേക്കും സാക്ഷിയായിരിക്കുന്നവൻ ഞാനാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് സത്യസ്വരൂപൻ എന്ന് പറയുന്നത്. സത്യം, നീ സത്യം, ജ്ഞാനം, അതിനെ ബോധിക്കുന്ന ജ്ഞാനം, ആനന്ദം, അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം, ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. എൻ്റെ സ്വരൂപം ആനന്ദമാണ് എന്ന് പറയുന്നത് കൊണ്ട് അതിനുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, ഒരു അനുഭവമുണ്ട്. വളരെ വലിയ കുറ്റവാളികളെ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഉറക്കാതിരിക്കുക എന്നുള്ളത്. ഒരുത്തനെ ഉറക്കാൻ വിടുന്നില്ല എങ്കിൽ അവൻ ഭ്രാന്ത് പിടിച്ചു പോകും. അതുകൊണ്ട് അവൻ ഉറങ്ങുന്നതിന് മുമ്പ് അവനെ ഉറങ്ങാൻ അനുവദിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവൻ എന്താണ് എന്ന് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. പലതരത്തിലുള്ള പീഡന മുറകളിൽ ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിക്കളയുന്ന ഒന്നാണ് ഒരുത്തനെ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക. എല്ലാം 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 വിട്ടിട്ട് സുഖത്തിൻ്റെ പാരമ്യതയിലിരിക്കുന്ന ഒരാളും ദുഃഖത്തിൻ്റെ ഏറ്റവും താഴ്ന്ന കയത്തിൽ മുങ്ങി ആണ്ടുപോകുന്ന ഒരുത്തനും ഇത് രണ്ടും മതിയായിട്ട്, സുഖവും ദുഃഖവും മതിയായി ഇനി സുഖമായി വിശ്രമിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. തന്നിലേക്ക് തൻ്റെ മുഴുവൻ വ്യവഹാരങ്ങളെയും അനുഭവിക്കുകയും അറിയുകയും ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന എന്നെ തന്നെ എവിടെയോ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഞാൻ എവിടേക്കോ പോകുന്നു. എന്നെ ഉപേക്ഷിക്കുന്നതിൽ എനിക്കൊരു ഭയവും തോന്നുന്നില്ല. എവിടെയാണ് താൻ വിശ്രാന്തി കണ്ടെത്തുന്നത്, എവിടെയാണ് താൻ പോയി വിശ്രമിക്കുന്നത്, അതെൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ആ ആനന്ദത്തിന് വേണ്ടി, ആ വിശ്രമത്തിന് വേണ്ടി, ആ സുഖത്തിന് വേണ്ടി ഞാനൊന്ന് അല്പമൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ
ഉറക്കത്തിലേക്ക് പോകുന്നത്. ഉപനിഷത്തുകളിൽ വരുന്ന ഒരു കഥയുണ്ട്, കടലിൽ നങ്കൂരമിട്ട ഒരു പായ്ക്കപ്പലിൻ്റെ മുകളിൽ കരയിൽ നിന്നും പറന്ന് വന്ന് വിശ്രമിച്ച ഒരു പക്ഷി ആ പായ്മരത്തിൻ്റെ മുകളിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നാണ്. കപ്പൽ നങ്കൂരമെടുത്ത് വളരെ അകലേക്ക് സഞ്ചരിച്ചത് ആ പക്ഷി അറിഞ്ഞതേയില്ല. ഉണർന്നപ്പോൾ അത് വളരെ അകലെയായി കഴിഞ്ഞു. അത് കരയെ ലക്ഷ്യമാക്കി നാലുപാടും പറന്നു. കര കാണാനാവാതെ അത് തിരികെ വന്ന് ആ പായ്മരക്കൊമ്പിൽ വിശ്രമിച്ചു, അഭയം തേടി എന്നതുപോലെ. ജാഗ്രത സ്വപ്ന വിഷയങ്ങളിലെല്ലാം അന്വേഷണത്തോടുകൂടി ജീവൻ അലഞ്ഞലഞ്ഞലഞ്ഞ് അവസാനം വിശ്രാന്തി തേടി തന്നിലേക്ക് തന്നെ വരുന്നു എന്ന് ഉപനിഷത്തിലൊരു കഥയുണ്ട്. ഇവിടെ സത്യമായും ആനന്ദമായും ജ്ഞാനമായും ഇരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഏത് സുഖവും വെളിയിൽ നിന്നായിരിക്കുന്നു എങ്കിൽ അത് കൂടുതൽ കൂടുതൽ അനുഭവിക്കും തോറും സുഖം കിട്ടണമായിരുന്നു. ഉദാഹരണത്തിന്, ഒരു ഐസ്ക്രീം നമുക്കിഷ്ടമാണ്. ഒരു 10 എണ്ണം കഴിച്ചു, 15 എണ്ണം കഴിച്ചു, 20 എണ്ണം കഴിച്ചു, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഛർദ്ദിച്ചു എന്ന് വിചാരിക്കുക, അത് വീണ്ടും നമ്മൾ വാരി കഴിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് മടുക്കുന്നു. വെളിയിൽ നിന്ന് ഏത് സുഖവും ഒരു പരിമിതി കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ നമ്മളത് വേണ്ട. അല്ല, അതിൽ സുഖമാണ് ഇരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കഴിക്കാമല്ലോ, അല്ലെങ്കിൽ കൂടുതൽ അനുഭവിക്കാമല്ലോ. എന്തുകൊണ്ട് നമ്മളെ തൃപ്തരാക്കുന്ന തൃപ്തി എന്നിൽ അത് മതിയായി എന്നുള്ളതാണ്. എന്നിലത് തൃപ്തിയായി. അപ്പം വെളിയിലുള്ള വസ്തുക്കളിൽ ഒന്നിലും സുഖമില്ല, സുഖം എന്നിലാണ് എന്നും വിഷയബന്ധമുണ്ടാകുമ്പോഴാണ് അത് അനുഭവവേദ്യമാകുന്നതെന്നുമാണ് അതിൽ നിന്ന് സിദ്ധമാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഭൂതവും ഭാവിയും വർത്തമാനവും നിന്നിൽ നിന്ന് വേറല്ല. ഇതിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സയൻസ് അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടൈം കാലം എന്ന് അത് ഒന്നില്ലാത്തതാണ് എന്ന്. കാലം എന്നത് ഇല്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ എന്താണ് കാലം? ഇപ്പോൾ കഴിഞ്ഞുപോയ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ എത്ര മണിയായി എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് 8:45 8 മണി അവിടെ പോയി. 8 മണിയിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. 8:30 എന്ന സമയത്ത് എനിക്ക് 9 മണിയിലേക്കും പോകാനാവില്ല. പുറത്തു നിന്ന് ഒഴുകിയനിലേക്ക് എത്തുന്നതുമല്ല. നമുക്കറിയാത്ത, മനസ്സിലാക്കാത്ത ഇരുണ്ട തമോഗർത്തത്തിൽ ഈ കാലം പോയി ഒളിച്ചിരിക്കുന്നുമില്ല. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും, ചുരുക്കത്തിൽ ഉണർന്നിരിക്കുന്ന മനസ്സ് തന്നെയാണ് കാലത്തെ സൃഷ്ടിക്കുന്നത്. ഞാനില്ലാത്ത സമയത്തെ ഞാൻ ടൈം നോക്കിയിട്ട്, വാച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നു 2 മണിക്കൂർ ഞാൻ ഉറങ്ങിപ്പോയി, 3 മണിക്കൂർ ഞാൻ ഉറങ്ങിപ്പോയി. ഒരാളെ 10 ദിവസം കാരാഗ്രഹത്തിൽ അടച്ചിടുകയാണ് എങ്കിൽ, ജയിലിൽ അടച്ചിടുകയാണ് എങ്കിൽ, വെളിച്ചമില്ലാത്ത ഇരുട്ടിലാണ് അവൻ കിടക്കുന്നതെങ്കിൽ, അവന് ടൈം അറിയാൻ യാതൊരു സംവിധാനവുമില്ല എങ്കിൽ, അവൻ ടൈം പോകുന്നത് അവൻ അനുഭവിക്കാനാവുകയില്ല. അവൻ ഇറങ്ങി വരുമ്പോൾ വളരെ വിഷമിക്കും. ഇന്ന് എന്ത് ദിവസമാണ്, എത്ര ദിവസം ഞാൻ അകത്ത് കിടന്നു, അതൊക്കെ അവനെ പിടികിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. വാച്ച്, ഘടികാരം, രാവും പകലുമൊക്കെ നമുക്ക് സമയത്തെ നിർണയിക്കാൻ, സമയത്തെ മനസ്സിലാക്കാൻ, ഇല്ലാത്ത കാലത്തെ ഉണ്ടെന്ന് വ്യവഹരിക്കാനുള്ള വെറും ഉപായങ്ങൾ മാത്രം. അതല്ലാതെ കാലമില്ല എന്നുള്ളതറിയാം. അതുകൊണ്ടാണ്
സ്പേസ് രാവും പകലും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ നമുക്ക് കാലം അനുഭവപ്പെടുന്നതേയില്ല. ഭൂമിയുടെ കറക്കവും രാവും പകലും എന്നുള്ള വ്യത്യാസവും, അതിനെ 12 മണിക്കൂർ 24 മണിക്കൂറുമായിട്ടൊക്കെ നമ്മൾ തിരിച്ചിരിക്കുന്നതുമൊക്കെ ആണ് നമ്മളുടെ ചിന്തയിൽ കാലമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോളല്ലാതെ ഭാവിയോ ഭൂതമോ ഇല്ല. ഇപ്പോൾ 8 മണിക്കത്തെ ഇപ്പോളായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. 9 മണിയും എന്നെ സംബന്ധിച്ചോളം ഇപ്പോളാണായിട്ട് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ 9 മണി എന്ന ഭാവിയിലെ ഇപ്പോളായിട്ട് ഞാൻ എനിക്ക് അനുഭവിക്കാനാവില്ല. ഇതിപ്പോഴല്ല, ഇത് 9 മണിയാണ്. അങ്ങനെയല്ല, ഇപ്പോൾ ഏതൊരനുഭവവും ഇപ്പോളിലാണ്. അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ മാത്രമേ ഉള്ളു. എപ്പോഴും ഇപ്പോളല്ലാതെ മറ്റൊന്നുമില്ല. ഇതെല്ലാവരുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഭൂതവും ഭാവിയും ഇപ്പോളിൽ നിന്ന്, എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, വർത്തമാനത്തിൽ നിന്ന് വേറല്ല എന്ന് പറയുന്നത്. ഇനി ആ വർത്തമാനം പോലും, വർത്തമാനം പ്രസൻ്റ് ടെൻസ് എന്ന് പറയുന്ന ആ ഇപ്പോൾ പോലും കുറേ കൂടെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു വളരെ ചെറിയ നിമിഷം, ആ ഒരു നിമിഷത്തിലേക്ക് ഞാനുണ്ട് എങ്കിൽ എനിക്ക് 50,000 കോടി 5,000 കോടി വർഷങ്ങളുടെ പാരമ്പര്യത്തെ എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു കുഞ്ഞിനൊരിക്കലും അത് സൃഷ്ടിക്കാനാവില്ല. കാരണം കുഞ്ഞ് അതൊന്നും കാലം അത്രയും പാരമ്പര്യമായിട്ട് കുഞ്ഞ് പഠിച്ചിട്ടില്ല. അറിവുകളുടെ സ്മരണകൾ വർത്തമാനത്തിൽ എന്നോടൊപ്പം ഉണർന്നു വരികയും അത് കാലത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുഞ്ഞ് അത്ഭുതത്തോടാണ് ഓരോന്നും കാണുന്നത്. അതുകൊണ്ടാണ് ശിശുക്കളോട് ജ്ഞാനികളെ താരതമ്യപ്പെടുത്തുന്നത്, ശിശുക്കൾക്ക് തുല്യമാണ് എന്ന് പറയുന്നത്. ഇവിടെ വർത്തമാനകാലവും നീ തന്നെയാണ്, ഭൂതവും ഭാവിയും നിന്നിൽ നിന്ന് വേറല്ല, ഈ എന്നിൽ നിന്ന്, ഈ സത്യത്തിൽ നിന്ന് വേറല്ല എന്ന് പറയുന്നു. ഓർക്കിൽ ഓതും മൊഴിയും ചിന്തിക്കുകയാണെങ്കിൽ ഉച്ചരിക്കുന്ന, പറഞ്ഞു തരുന്ന ശാസ്ത്രവും ഉപനിഷത്തുകൾ, ശ്രുതിയും നീ തന്നെയാണ്. ശ്രുതിയും ഗുരുവും സത്യവും വേറല്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ, വിവേക ചൂടാമണിയിൽ വിശുദ്ധം പരം സ്വതഃ സിദ്ധം നിത്യാനന്ദകരം പ്രത്യഗഭിന്നം നിരന്തരം ജയന്തി. പ്രത്യഗഭിന്നം നിരന്തരം ജയന്തി. സത്യവും അറിവും അന്തമില്ലാത്തതുമായിട്ടുള്ള ബ്രഹ്മം, പരിശുദ്ധവും ശ്രേഷ്ഠവും സ്വതസിദ്ധമായതും നിത്യവുമായ ആനന്ദസ്വരൂപ ആനന്ദ രസമാകുന്നു എന്ന് പറയുന്നു. ജീവാഭിന്നവും നിരന്തരവുമായി അത് വർത്തിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ജീവനിൽ നിന്ന് ജീവാഭിന്ന, ജീവഭാവമെന്ന ആ കാലത്തിൽ പരിമിതപ്പെട്ടതല്ല, കാലത്തിനകത്ത് പരിമിതമാക്കപ്പെട്ടതല്ല. ഞാൻ എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഞാൻ എന്ന വ്യവഹാരം, ഞാൻ എന്ന ചിന്ത കാലത്തിനകത്തുണ്ടായി വരുന്ന ഒന്നാണ്. അതാണ് ഉറക്കത്തിൽ കാലമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനില്ലാത്തത് കൊണ്ടാണ് കാലം ഇല്ലാതായിരിക്കുന്നത്. ഞാൻ എന്നാലാണ് കാലം സൃഷ്ടിക്കപ്പെടുന്നത്, ഞാൻ ഉണർന്നു വരുമ്പോൾ. എന്നാൽ ഞാൻ ഈ കാലത്തിന് സാക്ഷിയായിട്ട് അനുഭവിക്കുന്നു. ഞാൻ ഉറങ്ങി, സ്വപ്നം കണ്ടു എന്നൊക്കെ ഞാൻ വ്യവഹരിക്കുന്നത് ഇല്ലാത്ത കാലത്തെ എന്നോടൊപ്പം സൃഷ്ടിക്കുന്നു. ഞാൻ ഉണ്ടായി വരുന്നതോടൊപ്പം ഞാൻ ഉൾപ്പെടെ ഈ കാലത്തിൻ്റെ ഭാഗമാണ്. ഈ കാലത്തിൻ്റെ ഭാഗമായ ഞാൻ ഉറക്കത്തിൽ ഇല്ലാതാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനേ ഇല്ലാത്തതുകൊണ്ട് അവിടെ കാലമേ ഇല്ല. പിന്നെ ഞാൻ ഉണർന്നു വരുന്നു. ഉണർന്നു വരുമ്പോൾ അത്രയും സമയം
ഞാനുമില്ലായിരുന്നു, ടൈമുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വാച്ച് കാണിക്കുന്നുണ്ട് 10 മണിക്കൂർ സമയം ഞാൻ ഉറങ്ങിയെന്ന്. ആ 10 മണിക്കൂർ സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഞാനില്ലാത്തത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വേറൊരാൾക്കത് ഉണ്ടായിരുന്നു എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അവൻ പറഞ്ഞത് കേട്ടിട്ട് ഞാനത് വിശ്വസിക്കുമ്പോഴും എനിക്ക് ബോധ്യമല്ലാത്ത അത്രയും കാലം എനിക്കതെങ്ങനെയാണ് ശരിയായി തീരുന്നത്? ഇതാണ് യുക്തിയുക്തമായ സമീപനം. അങ്ങനെയാണെങ്കിൽ ആധ്യാത്മികമായിട്ട് ഗുരുവിനെ പോലെയുള്ള ഋഷീശ്വരന്മാർ പറയുന്നത് ബോധിക്കുവാനുള്ള ബുദ്ധിവികാസമില്ലാത്ത അല്പബുദ്ധികളായിട്ടുള്ളവർക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ലാതെ ഒരു നവോത്ഥാന നായകനല്ലാതെ സത്യദർശിയായ ഒരു മഹാത്മാവാണെന്ന് പറയാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ അത്തരം ശേഷിയില്ലാത്തവരുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിച്ച് തൻ്റെ മണ്ടത്തരങ്ങൾ ഒക്കെ ഗുരുദേവനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പലരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൗതിക ജീവിതത്തെ ഇല്ലാത്ത ജാതിയുടെ പേരിനാൽ പ്രസിദ്ധരായിക്കൊണ്ടിരിക്കുന്ന പലരും പോലും ഭൗതിക ജീവിതത്തിൽ മൃഗങ്ങൾ പോലും വച്ചു പുലർത്താത്ത ജാതി എന്ന മേന്മ, ഞാൻ സിംഹകുലത്തിലാണ്, കടുവാകുലത്തിലാണെന്നൊക്കെ പറയുന്ന ഒരു വിദ്യാഭ്യാസ വിവേകമോ പോലും ഇല്ലാത്ത മൃഗങ്ങൾ പോലും കൊണ്ടു നടക്കാത്ത ഇത്തരം മാമൂലുകൾ തൻ്റെ പേരിൻ്റെ പിന്നിൽ കെട്ടിത്തൂക്കി അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന വിവേകികളെന്ന് വിചാരിക്കുന്ന പലരും ശ്രീനാരായണ ഗുരുവിൻ്റെ അഹം അധ്യാത്മചിന്തയുടെ അടുത്തേക്ക് ചെല്ലാൻ പോലുമുള്ള ബുദ്ധിവികാസം ഇല്ലാത്തതുകൊണ്ട് അല്പബുദ്ധികളായിട്ടുള്ള അവർ തങ്ങളുടെ മുന്നിലിരിക്കുന്ന കൂട്ടമായിരിക്കുന്ന കഴുതകളുടെ മുന്നിൽ പലപ്പോഴും തൻ്റെ ബുദ്ധിസാമർഥ്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഗുരുദേവൻ വലിയ സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അത്തരക്കാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് പാവം, പാവങ്ങളെന്നാണ്. വെറും പാവയ്ക്ക് തുല്യമായ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത, ചിന്താശേഷി ഇല്ലാത്ത പാവങ്ങളെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ സാമൂഹിക നവോത്ഥാന ചിന്തകളെ എടുക്കുകയും ഗുരുവിൻ്റെ അധ്യാത്മചിന്തയെ വിട്ടുകളയുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് രണ്ട് തരത്തിലാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഒന്ന്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യതയെ ആകുന്ന അധ്യാത്മികതയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഗുരുദേവന് വിശ്വസിക്കുന്ന അനേകായിരം പേരെ സ്വന്തം സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. രണ്ടാമത്, ശ്രീനാരായണ ഗുരുദേവനെ എൻ്റെ ആ ദിവ്യതയെ മനസ്സിലാക്കാനുള്ള ബൗദ്ധിക ശേഷിയില്ലാതെ അതായിട്ടുള്ള പാവങ്ങൾ, പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് ഗുരുവിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാനും ഗുരുവിൻ്റെ ദർശനത്തിലെ ആധ്യാത്മികതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുരുവിനെ ഇങ്ങനെ സ്വീകരിക്കാനും ഗുരുവിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാനുമൊക്കെ ശ്രമിക്കുന്നത്. ഇവിടെ നീ സത്യം ജ്ഞാനം ആനന്ദമെന്ന് പറയുകയുണ്ടായി. തേവാരപ്പതിയങ്ങളിൽ ഗുരു പറയുന്നു, ജ്ഞാനോദയമോ ഞാതുരുവോ, ജ്ഞാനോദയമേ ഞാതുരുവേ, നാമാദിയല നർക്കതിയേ, യാനോ നീയോ യാതിപരം, യാതായി വിടുമോ പേചായേ. എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല, യാതായി വിടുമോ, എന്തായിത്തീരുമോ പേചായേ, പറഞ്ഞു തന്നാലും എന്താണ് പറഞ്ഞു തരേണ്ടത്? ജ്ഞാനോദയമോ ഞാതുരുവേ, നാമാതിയല നർക്കതിയേ, യാനോ നീയോ യാതിപരം. എന്നെ എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ തളർച്ചയ്ക്കും എൻ്റെ തകർച്ചയ്ക്കും, ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കും ആത്മാവിൻ്റെ തകർച്ചയ്ക്കും കാരണമായിരിക്കുന്ന ഞാൻ തന്നെ, എൻ്റെ മനസ്സ് തന്നെയാണ്. അങ്ങനെ എൻ്റെ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന എൻ്റെ സ്വരൂപം അതാണോ ഞാൻ? ആ ഞാനാണോ ആദ്യമുണ്ടായത്? അല്ല, നീയാണോ ആദ്യമുണ്ടായത്? ഞാനാണോ ആദ്യമുണ്ടായത്? നീയാണോ ആദ്യമുണ്ടായത്? ഞാനോ നീയോ ആദിപരം, ജീവനാണോ നീയാണോ ആദിയായ പരമ്പൊരുൾ ആദ്യമുണ്ടായത്? കാലത്തിനകത്ത് ആ ചോദ്യം പ്രസക്തമാണ്.
കാലത്തിന് വെളിയിൽ ആ ചോദ്യം പ്രസക്തമല്ല. കാരണം അവിടെ ഞാനോ നീയോ എന്നുള്ളതല്ല, ഉള്ളത് ഉണ്ട്. അത് ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ്. എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് എനിക്ക് പറയാനാവും, കാരണം ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ഒറ്റ മനസ്സേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാം. മനസ്സിനെ പഠിക്കാൻ വേണ്ടി പലതായിട്ട് നാലും അഞ്ചും ഒക്കെ ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞും അതിനെ തിരിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളത് എനിക്ക് ഓർക്കാമെങ്കിൽ, ഞാൻ സ്വപ്നം കാണുന്ന സമയത്ത് ഇത് സ്വപ്നമാണ് എന്ന് എന്തുകൊണ്ട് ഓർക്കുന്നില്ല? എനിക്ക് എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കാമെങ്കിൽ സ്വപ്നം കാണുന്നവന് അവന് തിരിച്ചും ഓർക്കാം. ഒറ്റ മനസ്സാണ് എന്ന് പറയുമ്പോൾ ഒറ്റ മനസ്സേ ഉള്ളൂ, രണ്ടായിട്ട് അതിനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇത്തരം യുക്തിപ്പശകളെയാണ് ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ വേദാന്ത ശാസ്ത്രവുമൊക്കെ കാര്യകാരണ സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സത്യമല്ലാതെ മറ്റൊന്നും ഇല്ല ഇവിടെ എന്ന് വ്യക്തമാക്കുന്നത്. മൂന്ന് കാലങ്ങളും നിന്നിൽ തന്നെയാണ്, അതുകൊണ്ടാണ് നീ കാലാതീതൻ ആയിരിക്കുന്നത് എന്ന് പറയാം. കാലാതീതനായിരിക്കുന്നവൻ നീ എന്ന് പറയാൻ കാരണം ഈ മൂന്ന് കാലവും നിന്നിൽ തന്നെയാണ്, നിന്നിൽ നിന്നാണ് നീ ഉണ്ടാകുന്നതോടുകൂടി, അല്ലെങ്കിൽ ഞാൻ ഉണരുന്നതോടുകൂടിയാണ് കാലവും ഉത്ഭവിക്കുന്നത് എന്ന്. അത് രമണ മഹർഷിയുടെ ഉള്ളത് 40 എന്ന് പറയുന്ന കൃതി, ഉള്ളത് 40 എന്ന് പറയുന്ന കൃതിയിലെ സവിസ്തരം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകവും ദർശനവുമാലയൊക്കെ തന്നെ, അദ്വൈത ദീപികയൊക്കെ പഠിക്കുമ്പോൾ ഈ സയൻസ്, ഈ ശാസ്ത്രം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. കാലരഹിതമായ പരമ്പൊരുളിനെക്കുറിച്ച് ദൈവം സത്യമാകുന്നു, യാതൊന്നാണോ മൂന്ന് കാലങ്ങളിലും മാറാതെ നിൽക്കുന്നത് അത് പരമാർത്ഥത്തിലുള്ള സത്യമാണ്. ആ ദൈവത്തെ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവത്ഗീത പറയും, അഭി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഹ സർവം ജ്ഞാനപ്ലവേനൈവ വ്രജിനം സംതരിഷ്യതി സംതരിഷ്യസി. അല്ലേ അർജുന, നീ പാപകൃത്തമഹ അഭി ചേത് അസി, ഏറ്റവുമധികം പാപം ചെയ്തവരാണെന്ന്, അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവുമധികം പാപം ചെയ്തവനാണ് നീ എങ്കിൽ പോലും, അതാണ് പാപകൃത്തമഹ അഭി ചേത് അസി, നീ ഏറ്റവും പാപം ചെയ്തവനാണെങ്കിൽ പോലും സർവേഭ്യ പാപേഭ്യ ലോകത്തുള്ള എല്ലാ പാപികളിലും വെച്ച് സർവം വ്രജിനം ആ മുഴുവൻ പാപ സമുദ്രത്തെയും ജ്ഞാനപ്ലവേന ഏവ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് ജ്ഞാനമാകുന്ന കപ്പലുകൊണ്ട് സംതരിഷ്യതി സമ്പൂർണമായി കടക്കാം. ഇവിടെ ജ്ഞാനമാണ് ഈശ്വരൻ എന്ന് ഉറപ്പിക്കുകയാണ്. ബോധോദയത്താൽ, ജ്ഞാനോദയത്താൽ നിനക്ക് ഈ കാലമാകുന്ന പാപസമുദ്രത്തെ, ഈ സംസാര സമുദ്രത്തെ നീ ഉണ്ട് എന്ന് നിന്നെ കൊണ്ട് തോന്നിപ്പിക്കുകയും നിനക്ക് ഇത്തരം സംസ്കാരങ്ങളോടുകൂടി പഴകിയ വാസനയാകുന്ന നെയ് എരിഞ്ഞു തീരുന്നവരെ ഈ വാസന ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെയുള്ള ആ ബോധത്തിൽ നിന്നെ വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനപ്ലവം, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് മാത്രമേ ഈ സംസാര സാഗരത്തിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീത പറയുമ്പോൾ അതും അതിലും വളരെ വ്യക്തമായിട്ട് ഗുരുദേവ കൃതികളിലെ ആത്മോപദേശ ശതകത്തിലും അതുപോലെ തന്നെ അദ്വൈത ദീപിയിലും ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഗുരു പറയുന്നുണ്ട്. ജ്ഞാനം, ജ്ഞാനപ്ലവേന ജ്ഞാനപ്ലവം, ജ്ഞാനമാകുന്ന തോണി കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഈ സംസാര സാഗരത്തെ, ബോധോദയം കൊണ്ട് മാത്രമേ, ഞാനും ഈശ്വരനും രണ്ടല്ല, ഞാനും ഈ പ്രപഞ്ചവും രണ്ടല്ല,
എന്നിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടായി വന്നത് എന്ന് വിചാരം ചെയ്ത് അറിയേണ്ടതുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്നുള്ള വലിയൊരു അനുഭവത്തിലേക്ക് ഒരു സമയത്ത് ഒരാൾ കൊണ്ടാകുന്നുവെന്നും ആ അനുഭവം കുറേ കഴിയുമ്പോൾ മാറിപ്പോവുകയും ചെയ്യാം. അങ്ങനെ ഒരു വലിയ അനുഭവം ഒരു ഋഷിക്കുണ്ടായിട്ട് പിന്നെ ഋഷി എല്ലാം അതിനെയും അനുഭവിച്ച ഒരാളായിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള മനുഷ്യൻ്റെ അനുഭവ മണ്ഡലത്തിൻ്റെ വലിയ ഒരു മണ്ഡലത്തെ ജ്ഞാനിയിൽ സൃഷ്ടിച്ചിട്ട് അതാണ് ജ്ഞാനി എന്ന് പറയും. പക്ഷേ ജ്ഞാനികളായിട്ടുള്ളവരൊന്നും തന്നെ അങ്ങനെ ബ്രഹ്മത്തെ അനുഭവിക്കാനാവുമെന്ന് പറയുന്നേ ഇല്ല. ഒരു സ്ഥലത്തും തന്നെ തന്നെ അനുഭവിക്കാനാവില്ല എന്ന് പറയുമ്പോൾ പിന്നെ തന്നെ തന്നെ താൻ അനുഭവിച്ചു അങ്ങനെയുള്ള അനുഭവത്തിലൂടെ മാത്രമാണ് മുക്തി കൈവരുക, ബോധോദയം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ബോധം ഉദിക്കുകയാണ് ആർക്ക്? എനിക്ക്. അല്ലാതെ ബോധം അനുഭവിക്കുകയാണ്, ബോധാനുഭവം ഉണ്ടായി എന്നൊന്നും ആരും പറയാറില്ല. ബുദ്ധന് ബോധോദയമുണ്ടായി, ശ്രീനാരായണ ഗുരുവിന് ബോധോദയമുണ്ടായി, രമണ മഹർഷിക്ക് ബോധോദയം സംഭവിച്ചു. ഉദിക്കുകയാണ് സൂര്യൻ. ഉദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. ഭൂമിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉദിച്ചു എന്ന് തോന്നുകയാണ്. അവിടെ ജ്ഞാന സ്വരൂപൻ തന്നെയാണ് താൻ. അത് ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. അപ്പം പിന്നെ ബോധോദയം ഉണ്ടായി എന്ന് പറയുന്നത് പോലും കാലത്തിനകത്തുള്ളൊരു വ്യവഹാരം മാത്രമാണ്. ഒരുത്തൻ ഒരു ജ്ഞാനി ബോധസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനി എന്നുള്ള ഒരു അഹങ്കാരം പോലും ആ ജ്ഞാനിയിൽ അവശേഷിക്കാതിരിക്കുമ്പോഴാണ് അദ്ദേഹം പരമമായിട്ടുള്ള പരബ്രഹ്മം സ്വരൂപനാണ്. അതുകൊണ്ടാണ് ഗുരുബ്രഹ്മ, ഗുരുവിഷ്ണു, ഗുരുദേവോ മഹേശ്വര. ആ പരബ്രഹ്മ സ്വരൂപത്തിനെ നമുക്ക് പേര് ചൊല്ലി വിളിക്കാൻ പ്രയാസമാണ്. കാരണം പേരിനതീതനായിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബോധമുള്ള ശിഷ്യന്മാരൊക്കെ ഗുരുവിനെ ഗുരു എന്ന് പോലും വിളിച്ചിരുന്നത്. പേര് പറയാനായിട്ട് നാമങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കാനാവാത്ത ബ്രഹ്മസ്വരൂപൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ സ്വയം തൻ്റെ ഈ ജന്മത്തിൽ പോലും, തൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ പോലും ആ ബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാനാവാത്ത കൊണ്ട് ഗുരുവിനെ പേര് ചൊല്ലി സംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വിചാരിക്കുന്ന മൂഢമതികളായിട്ടുള്ള പലരും ഉണ്ട്. അവർക്ക് ബ്രഹ്മത്തെക്കുറിച്ചും അറിയില്ല, ഗുരുവിനെക്കുറിച്ചും അറിയില്ല. അറിയാമായിരുന്നുവെങ്കിൽ ഗുരുവെന്ന് പോലും അവർ പറയാൻ ഭയപ്പെടുമായിരുന്നു. കാരണം നാമരഹിതനാണ്, പരബ്രഹ്മം തന്നെയാണ്, പരബ്രഹ്മസ്വരൂപനാണ് ഗുരു എന്ന് പറയുകയും ഗുരുവിനെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പം അതാണ് അസംബന്ധമായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെയാണ് കാലവും. മൂന്ന് കാലവുമായിട്ട് നിൽക്കുന്നത് നീ തന്നെയാണ്. ഭൂതവും ഭാവിയുമായിട്ട് നിൽക്കുന്നത് നീ തന്നെയാണ്. ഇത് പറയുന്ന ശാസ്ത്രവും ശ്രുതിയും നീ തന്നെയാണ്. പറയുന്ന ഗുരുവും നീ തന്നെയാണ്. ആ ശബ്ദവും നീ തന്നെയാണ്. നഹിജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ, നാലാം അധ്യായം ഭഗവത്ഗീത 38-ാമത്തെ ശ്ലോകത്തിൽ. നഹിജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ, ഇവിടെ ഈ ലോകത്ത് ജ്ഞാനത്തേക്കാൾ പവിത്രമായത് മറ്റൊന്നുമില്ല. ജ്ഞാനത്തേക്കാൾ പവിത്രമായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയുകയാണ്. ഈ ലോകത്ത് ജ്ഞാനത്തേക്കാൾ സദൃശ്യം, ഈശ്വരന് തുല്യമായ, ദൈവത്തിന് തുല്യമായി, ജ്ഞാനത്തിന് തുല്യമായി, അറിവിന് തുല്യമായി, അത്രയും പവിത്രമായി നവിദ്യതയെ, മറ്റൊന്നും തന്നെ അറിയപ്പെടേണ്ടതായിട്ടില്ല, മറ്റൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല. നവിദ്യതയെ മറ്റൊന്നും തന്നെ ഇല്ല. ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട്, അറിവഹമെന്നത് രണ്ടും ഏകം. ആവരണമൊഴിഞ്ഞവന്, അജ്ഞാനം നീങ്ങിയവന് അറിവും അഹവും ഒന്നു തന്നെയാണ്. എന്നിൽ നിന്നും ബ്രഹ്മം ഭിന്നമല്ല. ആവരണമൊഴിഞ്ഞവന്, അറിവില്ലായ്മയാകുന്ന, അജ്ഞാനമാകുന്ന ആ ആവരണം ഒഴിഞ്ഞവന് അതെങ്ങനെയാണ് ഒഴിയുക? സൂര്യനെ കാർമേഘം മറച്ചെങ്കിലല്ലേ സൂര്യൻ്റെ പ്രകാശം കാണാതിരിക്കുന്നുള്ളൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ മേഘം മറച്ചു, പക്ഷേ സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്നത് എല്ലാത്തിനെയും അത് പ്രകാശിപ്പിക്കുന്നത് പോലെയാണ്. ഇവിടെ എൻ്റെ മുന്നിൽ ഒരു അജ്ഞാനമില്ല, ഞാൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയാണ്. എന്നിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കപ്പെട്ടിരുന്നില്ല. ഞാൻ ഒന്നിനാലും ആവൃതനായിട്ടില്ല, ഒന്നിനാലും മൂടപ്പെട്ടിരുന്നില്ല. അറിവില്ലായ്മയാകുന്ന, തെറ്റിദ്ധാരണയാകുന്ന ആവരണം ഒഴിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം
അറിവഹം എന്നത് രണ്ടും ഏകമാണ് എന്ന് പറയുകയാണ്. അറിവത് അഹം എന്നത് രണ്ടും ഏകം, ആവരണമൊഴിഞ്ഞ് അന്യനുണ്ട് വാദം. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വാദമുണ്ട്, അവനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്, തർക്കമുണ്ട്. അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്ന് എന്നാൽ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല. അറിവിനെ വിട്ട് ഞാൻ അന്യമാണ് എങ്കിൽ ഈ അറിവിനെ എങ്ങനെയാണ് അറിയുക? അപ്പോൾ അവിടെ അറിയാൻ ആരും ഉണ്ടാകുകയില്ല എന്ന് പറയുകയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ, എനിക്ക് അറിവിൽ നിന്ന് ഭിന്നമായിട്ട് നിലനിൽപ്പേ ഇല്ല, അസ്തിത്വമേ ഇല്ല. അംശമാണ് എന്ന് പോലും പറയാനാവുകയില്ല. നിന്ദിരവഴിയുടെ പൂർണ്ണതയിൽ നിന്നും ഈ ഞാൻ അംശമാണ് എന്ന് പറയുന്നത് പോലെ അസംബന്ധമാണ് എന്ന് ദൈവചിന്തകത്തിൽ ഗുരു പറയുന്നുണ്ട്. അവിടുത്തെ അംശമാണ് എന്ന് പറയണം. എങ്ങനെയാണ് പൂർണ്ണത്തിൽ നിന്ന് അംശത്തെ എടുക്കാൻ പറ്റുക? പൂർണ്ണം തന്നെയാണല്ലോ, അപ്പോൾ അതിന് അംശമായിട്ട് മാറ്റി നിർത്താനാവുകയില്ല. ഒരു കടലിലെ ഒരു തുള്ളി വെള്ളത്തിൽ കടൽ മുഴുവനുണ്ട്, കടലിന് ഭിന്നമല്ല. കടലിലെ ഉപ്പുരസം മുഴുവൻ ഒരു തുള്ളി വെള്ളത്തിലും ഉണ്ട്, കടൽ തന്നെയാണത്. പക്ഷേ അതിനെ നാം കൈക്കൊമ്പിളിലെടുക്കുമ്പോൾ കൈക്കൊമ്പിളിലെ കടലാവും, നമ്മുടെ പാത്രത്തിലെ കടൽ പോലെ. അതാണ് വ്യക്തിസത്തയിലേക്ക് വരുമ്പോൾ, വ്യക്തിത്വത്തിലേക്ക് വരുമ്പോൾ ഞാനാകുന്ന കാലത്തിനകത്ത് ആ പരമമായ സത്യത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി ചിന്തിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ പലരും ചിന്തിക്കാറുണ്ട്. ഒരു വലിയ സമുദ്രത്തിൻ്റെയോ നദിയുടെയോ തീരത്ത് കുഴിക്കുന്ന കിണറും കുളങ്ങളും പോലെയൊക്കെയാണ്. ആ കിണറിലെയും കുളത്തിലെയൊക്കെ വെള്ളം ഈ സമുദ്രത്തിലെ തന്നെയാണ്, അല്ലെങ്കിൽ ആ നദിയിലെ തന്നെയാണ്. നദിയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഈ കുളത്തിലേക്ക് വെള്ളം വറ്റിപ്പോകുന്നത് കാണാൻ കഴിയും. അടിയിൽ ആ വെള്ളത്തിൻ്റെ ധാര, വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നു തന്നെയാണ്, ഒരിക്കലും ഇത് രണ്ടാമതൊന്നും ആകുന്നില്ല. ഒരു സ്ഥലത്ത് നമ്മൾ കുളം കുഴിക്കുമ്പോൾ മണ്ണ് മാത്രമാണ് നീക്കുന്നത്, വെള്ളം അവിടെ വെളിപ്പെടുകയാണ്. അല്ലാതെ വെള്ളം അവിടെ കൊണ്ടുവരികയില്ല, ഉള്ളതിനെ അവിടെ കണ്ടെത്തുന്നു. കണ്ടെത്താൻ വേണ്ടി നമ്മൾ അറിവില്ലായ്മയെ നീക്കുന്നു. അറിവില്ലായ്മയാകുന്ന മണ്ണിനെ മാറ്റി 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 വരുമ്പോൾ സ്വതവേ ഉള്ള വെള്ളം കണ്ടെത്തുന്നു. അത് കുറേ വളരെ ആഴത്തിലാവാം, ചിലപ്പം പെട്ടെന്നാവാം, പക്ഷേ അതുണ്ട്, അത് കണ്ടെത്തണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. അതുകൊണ്ടാണ് അഹം എന്ന് പറയുന്നത് ഒരു കുളം പോലെയാണ് എങ്കിൽ, ആ കുളത്തിലേക്ക് ഒരു ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുളം കലങ്ങി മറിയും. പല ഗുരുക്കന്മാരും അങ്ങനെയാണ്. ഇന്നത്തെ അവരിൽ എന്തെങ്കിലും ഒരു സവിശേഷത, മറ്റ് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ കുളം കലങ്ങി മറിയുക തന്നെ ചെയ്യും. കാരണം എന്താണ്? അഹങ്കാരം എന്നുള്ളത് അവർ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. അതേസമയത്ത് ഒരു സമുദ്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ആന ഇറങ്ങിപ്പോയാലും യാതൊരു വിധത്തിലുള്ള ചലനവും ആ സമുദ്രത്തിനുണ്ടാകുന്നില്ല. ആ സമുദ്രം പോലെ വർത്തിക്കണം ഞാൻ, അപ്പോൾ എന്നിലെ സിദ്ധികളെല്ലാം അപ്രസക്തമായി തീരും. കാരണം അഹമില്ലാതാവുമ്പോൾ പിന്നെ എനിക്ക്, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ് എന്നൊക്കെയുള്ള അവകാശവാദത്തിനൊരു അഹം അവിടെ അവശേഷിക്കുന്നില്ല. അഹം അവശേഷിക്കാതിരിക്കുന്നത്രയും കാലം അതാണ് അവിടെ ഉണ്ടായിരുന്നത്, ഏത് പരമമായിട്ടുള്ള സത്യം. ഇത് ഇവിടെ ഭംഗിയായിട്ട് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗുരു ദൈവദശകത്തിലെ ദൈവത്തെ കൊണ്ടുവരുന്നത്. ദൈവം എന്ന് പറയുന്നത് തന്നിൽ നിന്ന് ഭിന്നമല്ലാത്ത ഒന്ന് തന്നെയാണ് എന്ന് പറയുകയാണ് ഇവിടെ. നീ ആനന്ദമാകുന്നു. സ്വാനുഭവഗീതിയിൽ ഗുരു പറയുന്നുണ്ട്, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൽ, ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരുപോൽ, പരന്ന് നിറഞ്ഞ് ഒഴുകുകയാണ് ആനന്ദമാകുന്ന എൻ്റെ സ്വരൂപം. അത് നിറഞ്ഞൊഴുകുന്ന ആനന്ദം ഒഴുകി കവിഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒന്നാണ് എൻ്റെ സ്വരൂപം. അതിൽ ജ്ഞാനം കൊണ്ടിൽ ആ ആനന്ദ സ്വരൂപത്തിൽ നിന്ന് ഞാൻ ഭിന്നനല്ല എന്നുള്ള ജ്ഞാനത്താൽ ആ ആനന്ദത്തെ അനവരതം നുകർന്നുകൊണ്ടിരിക്കുന്നു പരമഹംസന്മാരായിട്ടുള്ള മഹാത്മാക്കൾ. അതാണ് ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ദൈവത്തെ അറിയുമ്പോൾ, ദൈവം ആനന്ദമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആനന്ദക്കടലിൽ ജ്ഞാനം കൊണ്ട് ഏറി യാത്ര ചെയ്യുന്നവരാണ്. ആ ജ്ഞാനം
ജ്ഞാനസ്വരൂപരായിട്ടിരിക്കുന്നവരാണ്, ആ ജ്ഞാനത്തെ പാനം ചെയ്യുന്നവരാണ്, അനവരതം അത് അനുഭവിക്കുന്നവരാണ് പരമഹംസന്മാർ. അങ്ങനെ പരമഹംസന്മാരുടെ നിലയാണ് സത്യവും ജ്ഞാനവും ആനന്ദവുമായ ദൈവത്തെ അറിയുന്നത് എന്ന് പറയുന്നു. എന്നിൽ നിന്ന് ഭിന്നമല്ല, ആനന്ദ സ്വരൂപം തന്നെയാണ് ഞാനെന്ന് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ആ കാലാദികൾ ഭൂതഭാവി വർത്തമാനങ്ങൾ നിന്നിൽ നീ തന്നെയാവുന്നു, നിന്നിൽ നിന്ന് അന്യമല്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ ഉച്ചരിക്കുന്ന ശബ്ദവും ആ ശ്രുതിയും നീ തന്നെയാണ്. ഗുരുവായിട്ട് നിൽക്കുന്നതും ഗുരുവാൽ ബോധ്യമാകുന്ന ഗുരുവിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദബ്രഹ്മവും ഒക്കെ നീ തന്നെയാണ്, വേറൊന്നുമല്ല എന്ന് പറയുകയാണ്. അതാണ് ആഴിയും തിരയും കാറ്റും എന്നുള്ളതിൽ പറഞ്ഞതുപോലെ ഈ തത്വത്തെ ഇവിടെ നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും ഒഴിയും ഓർക്കിൽ നീ എന്ന് ആലോചിച്ച് നോക്കിയാലെന്നൊരു വാക്ക് ഇവിടെ കൊണ്ടുവന്നു. ഓർക്കുകയാണ് എങ്കിൽ, ആലോചിക്കുകയാണെങ്കിൽ, വിചാരം ചെയ്യുകയാണ് എങ്കിലെന്നാണ്. അല്ലാതെ ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവനോ ഒരിക്കലും അത് മനസ്സിലാക്കാനാവില്ല. ഏത് കാര്യത്തെപ്പറ്റിയും പഠിക്കുക എന്നതുപോലെ തന്നെയാണ് ആത്മവിഷയത്തിലെ അധ്യാത്മജ്ഞാനത്തിലെ ഓർക്കുക ആലോചിക്കുക മനനം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ എല്ലാ ഋഷിമാരും ഉപനിഷത്തുകളും നമ്മോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആലോചിക്കുക നിധിധ്യാസനം ചെയ്യുക എന്നത്. നിങ്ങൾ ഗുരുമുഖത്തു നിന്ന് കേൾക്കുന്നു മനനം ചെയ്യുന്നു നിങ്ങളുടെ അനുഭവവുമായിട്ട് താരതമ്യപ്പെടുത്തി നിങ്ങളതിൽ നിന്നും ജ്ഞാനയായി മാറുന്നു. അവസാനം നിങ്ങളുടെ ജ്ഞാനി എന്ന അഹവുമില്ലാതായിട്ട് നിങ്ങൾ ജ്ഞാനസ്വരൂപനായി മാറുന്നു, ജ്ഞാനസ്വരൂപമായിട്ട് മാറുന്നു എന്ന് പറയുക. ഇനി ആ സത്യത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്, അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ചിന്തിക്കാം.